സത്യം പറഞ്ഞ വിജയന്റെ കൂടെ കൂടിയ ശേഷമാ എനിക്ക്. കാരണം എന്താണെന്നറിയോ, ശരിയാ ചിന്തിച്ചു നോക്കിയാ ശരിയാ. പണ്ടൊന്നും ഞാൻ എലി കടിച്ചതാ, കാറ്റ കടിച്ചതാ. സത്യം പറഞ്ഞാൽ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന വിഷം. സത്യം പറഞ്ഞ ഈ പിള്ളേര് മണ്ണി കളിക്കുന്നു, ചെളി കളിക്കുന്നു, അല്ലെ ചാണകത്തിൽ കൈയിടുന്നു. എന്നാ സംഭവിച്ചത്, ഞങ്ങളില്ലാത്ത പിള്ളേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പൊ ഞങ്ങൾ നിക്കുവാണെന്നുവെച്ചോ, അപ്പൊ ചത്ത് ഒന്നും ഉണ്ടാക്കാതെ ഒരു കാത്തുപോട്ട് മറ്റേ കാട്ടോട്ടിനടിച്ചപ്പോ മറ്റേ കാട്ടോട്ട് അയാതെ താഴെ ഇങ്ങോട്ട് വീണപ്പോ ഇതെല്ലാം ഒടിഞ്ഞു പോയപ്പോ നോക്ക് ഈ വല ഇങ്ങനെ കടിച്ച് വെച്ച് ഇങ്ങനെ തോന്നു അവന്റെ കൊമ്പോണ പിന്നെ തോന്നി. നിങ്ങൾ ഓടിച്ചു വിടാന്നല്ലായിരുന്നോ? ഞാൻ ഇച്ചിരി ഹസ്റ്റ് വന്നപ്പോ ഒരു ഞങ്ങള് പുറത്തു പോയതായിരുന്നേ, കണ്ടില്ലേ കാണിച്ചിട്ടേക്കുന്നു. മുള്ളങ്ങ മുഴുവൻ കടിച്ച് എന്നാ സംഭവിച്ചത്, ഞങ്ങളില്ലാത്ത പിള്ളേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അല്ല അപ്പൊ ഞങ്ങൾ നിക്കുവാണെന്നുവെച്ചോ, അപ്പൊ ചത്ത് ഒന്നും ഉണ്ടാക്കാതെ ഒരു കാത്തുപോട്ട് മറ്റേ കാട്ടോട്ടിനടിച്ചപ്പോ മറ്റേ കാട്ടോട്ട് അയാതെ താഴെ ഇങ്ങോട്ട് വീണപ്പോ ഇതെല്ലാം ഒടിഞ്ഞു പോയപ്പോ നോക്ക് ഈ വല ഇങ്ങനെ കടിച്ചു വെച്ച് ഇങ്ങനെ തോന്നു അവന്റെ കൊമ്പോണ പിന്നെ തോന്നി. നിങ്ങൾ ഓടിച്ചു വിടാന്നല്ലായിരുന്നോ? ഞാൻ ഇച്ചിരി ഹസ്റ്റ് വന്നപ്പോ ഒരു അമ്മയും പപ്പയും ഒട്ടും ഓട്ടം പോയി. എത്ര ഒരാളാണോ വന്നത്? ഒരു കാട്ടുപോട്ടാണോ വന്നത്? ഇതാണ് കേട്ടോ ഇവിടെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. മുള്ളങ്കി പറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടണോന്ന് ഞങ്ങള് വിചാരിച്ചതായിരുന്നു, പറിക്കേണ്ടി വന്നില്ല. കണ്ടില്ലേ എല്ലാം മുറിച്ച് മുറിച്ച്, ഇനി വലക്കകത്തൂടെ മുറിച്ചേന്ന് ഒരു പിഴുതുണ്ടോ? വലക്കകത്തൂടെ ഇതുണ്ടോ? ഇത് പിഴുത അങ്ങനെ വലിക്കുന്നുണ്ടോ? എന്നാ വലിയ ഇതുണ്ടോ? ഇത്രയും മുറിച്ച് കടിച്ചു മുറിച്ചു ഇങ്ങനെ എത്ര എണ്ണ വന്നറിയാ മുറിച്ച് മുറിച്ച് വെച്ചേക്കുന്നേ. ഇനി രാത്രി മൊയിലും കൂടെ പിടിച്ചോണ്ട് പോ, എടുത്തോണ്ട് പോ, ഇതെല്ലാം എടുത്തോണ്ട് പോ. അവിടെ തക്കാളി ടൊമാറ്റോ ഉണ്ടോന്ന് ചവിട്ടല്ലോ കേട്ടോ. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതെല്ലാം ഉണ്ടോ? 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 ഞങ്ങള് പോയിട്ട് വന്നു, ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടോ? എന്നാ മുഴിച്ചതായിരുന്നല്ലേ, എല്ലാം നശിപ്പിച്ചു. ആ കാത്തു തോന്നിപ്പോ കഴിച്ചതാ. നിങ്ങക്ക് പേടിയായോ മക്കളെ? പോയത് പോയി. ആ നമുക്ക് നാളെ ഇപ്പുറത്തോട്ട് സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് നടാന്നേ. നടുക, എല്ലാം നമുക്ക് കിട്ടണം ഓർത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ചീരയായാലോ സൈഡ് അമ്മമാര് പിടിച്ചു വന്നേരം ഇങ്ങനെ ഇട്ടോണ്ടേ അമ്മക്ക് ഒരു പേടി പേടി തോന്നിയെന്ന് തോന്നുന്നു. ഇത്രയും പറിച്ചു കളഞ്ഞു അമ്മര് സാരി വെച്ച് ചെയ്യാം. എനിക്കും വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ടേ. അഞ്ച് റോസയുടെ പൂക്കൊല ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു. ഒരു മുട്ടുണ്ടല്ലേ.
ഒരു മുട്ടുണ്ട് അല്ലേ? എത്ര മുട്ട് കളഞ്ഞിരിക്കും അത് മുഴുവൻ തകഴിനി പോകും. പൂവുണ്ടാവില്ല, മുട്ട എല്ലാം തിന്നു. മോളിലുണ്ട് മുട്ട, മോളിലെന്തിനുണ്ട്? ഇവിടെ ഇത് ഇതുണ്ട്. അല്ല നമ്മൾ എത്ര ഇങ്ങോട്ട്, അല്ല നമ്മൾ എത്ര നാളുകൊണ്ടല്ലേ ഒരു റോസ ഒരു മുട്ട ഉണ്ടായി. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ ഉണ്ടാവും. കാട്ട് എന്ത് കാര്യമില്ലല്ലോ, അതിന്റെ അല്ല ജീവിതം ഇങ്ങനെയാ മനുഷ്യന്റെ. നാളെ നമ്മൾ ജീവിക്കുമെന്ന് അറിയത്തില്ലല്ലോ. ഇത് ഓക്കെയാണോ? അതിനും വാട്ടം വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞ ഇവിടെ ഒരു മറ കെട്ടാന്ന്. ക്യാരറ്റ് തിന്നാറായില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, വർക്കിച്ചൻ കിളക്കുന്നൊക്കെ അന്ന് നട്ടതാ. ഇതുണ്ടോ ക്യാരറ്റൊക്കെ? കണ്ടോ ഇണ്ടോ ക്യാരറ്റ് നിൽക്കുന്നുണ്ടോ? ഇത് ചവിട്ടിയത് കണ്ടോ? അമ്മമാര് ചവിട്ടിയതിന്റെ പാട് കണ്ടോ? ഇതുണ്ടോ ഇന്ന് ഇന്ന് ചവിട്ടിയതാ. ഇതെല്ലാം റോസപ്പൂ തിന്നലാ. ഞാൻ ചില അമ്മയ്ക്ക് നോക്കട്ടെ, നല്ലോണം നോക്കട്ടെ, നോക്കട്ടെ. ഞങ്ങളേ ഇന്ന് കൂണൂര് പോയപ്പോ മേടിച്ചാണ് ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കിന്റെ പൊടിയാ. എന്നാ ടേസ്റ്റ് ആണോ? ഇവിടെ മാത്രം കിട്ടുന്നതാണ്. ഒരു ഒരു ഫാക്ടറി ബേക്കറി ഫാക്ടറി എന്ന് ഫേമസ് ആയ ഒരു ബേക്കറിയാ, അവിടെ നിന്ന് കിട്ടുന്ന. ഇപ്പൊ ഒരു കിലോ കാണുമോ? അല്ല അര അര കിലോ വെച്ചോ കാണും അല്ലേ? ഇപ്പൊരേ ഉള്ളൂ. നിറച്ച് കഴിക്കാം. കഴിച്ചന്നേ? ആ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, കഴിയട്ടെ. മക്കളെ എല്ലാം നേരത്തെ കുളിപ്പിച്ചോണ്ട് ഇനി ഇപ്പൊ ആ പണിയില്ല. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുളിച്ചാ മതി. അപ്പോ വിഷമിച്ചിരിക്കോ? ചുമയാ എന്റെ മുത്തിന്. മുഴുവൻ ചോട്ടുണ്ടോ ഈ മല്ലി? മല്ലി എല്ലാം ചെറുതായോണ്ട് പിടിക്കല. ഇത് ഇതെല്ലാം നിർത്തിയിട്ട് അതായിരിക്കും. എങ്ങനെയുണ്ട് പാസ്റ്റിൻ, കൊള്ളാവോ? അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടൻ ഇന്ന് വന്ന് കാണിച്ച പ്രകടനങ്ങള്. കുട്ടനല്ലോ, ഗ്രൂപ്പാ. ഗ്രൂപ്പാണല്ലേ അല്ലേ? കുട്ടനും കുട്ടത്തിമാരും നല്ലല്ലേ. നമ്മള് മൂന്നാലഞ്ച് മാസമായിട്ട് ആറ്റ് നോറ്റ് മുള്ളങ്കി എന്ന് വെച്ചോണ്ടിരിക്കാൻ ഉപയോഗിക്കാൻ തീർക്കുക. അല്ല വെച്ചോണ്ട് വരുന്നതല്ല, നമുക്കൊരു വീഡിയോ എടുക്കാം. അത് തന്നെയാണ് ഇപ്പൊ കറി വെക്കാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ചക്ക ചക്ക മേടിച്ചായിരുന്നു, അപ്പൊ ചക്കക്കുരു ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പറിക്കാൻ പറിക്കാൻ ഓർത്തോണ്ടിരുന്നില്ല. അങ്ങനെ വരുന്നു നശിപ്പിക്കുന്നല്ലോ. കൃത്യം ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് വന്നു കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഓടിച്ചു. ഞാൻ പറഞ്ഞില്ലേ അവൻ പിന്നെയും വരുമെന്ന്. എന്താ ഞങ്ങൾ ഒന്ന് പുറത്തു പോയി, ഒന്ന് പുറത്തു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് കറക്റ്റ് അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പുറത്തു പോയിട്ട് വന്നതാണ്. അര മണിക്കൂർ കൊണ്ട് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും കണ്ടോ അവൻ വീണ്ടും കാണിച്ചു വെച്ചേക്കുന്നു.
പറിക്കുന്നൊരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു പ്ലാൻ ചെയ്യായിരുന്നു. മുഴുവൻ തീർത്തുകൊണ്ടോ അല്ല ഒന്നാം തരമായിട്ട് വിളഞ്ഞു വരുന്നിരുന്നോ എല്ലാം കടിച്ച് മുറിച്ച് വലിച്ചെടുത്ത് മതി. സങ്കടമില്ല, നമ്മൾ ഇത്രയും നട്ട് ഇത്രയും നാണ് പരിപാലിച്ച് എന്ന് വെച്ചിട്ട് നല്ല രസമാണ് ഇത് കാണാൻ പോലും. ഇതുണ്ടോ എല്ലാം ചവിട്ടി അരച്ച് ഞങ്ങളിവിടെ വന്നപ്പോളേ ഞങ്ങൾ വന്നപ്പോ ഇങ്ങനെ തിന്നോണ്ടിരിക്കും. അതിന്റെ അകത്ത് കയറുന്നേക്ക് വല ഇട്ടൊന്നും അവനൊരു വിഷയമല്ല. ഇപ്പൊ വലയിലൊന്നും മുടക്കിയാൽ പോലും അവന് വല പൊട്ടുന്നല്ലാതെ അവനൊന്നും അവനത്രയും ശക്തിയല്ലേ. മിനിങ്ങാന്ന് വന്ന് തിന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് അതിവിടെ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും 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 മണത്ത് 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 വരുമെന്ന്. ഒരു രക്ഷയില്ലെന്നാ ഇത്ര നാൾ ഇതുപോലെ ഒരു ശല്യമില്ല എന്നുണ്ടോ. എനിക്ക് ഇതൊക്കെ കണ്ടോ ഉണ്ടോ ചതച്ചരച്ച് ഉണ്ടോ 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 ഇതൊക്കെ ഉണ്ടോ എന്നാന്നുള്ളത് ഇതാന്ന് എനിക്ക് ഇതിന്റെ ലീഫൊക്കെ ഞങ്ങള് കറി വെക്കുന്നതായിരുന്നേ. മുഴുവൻ അമ്മയാടുത്ത് ഇതുണ്ടോ തക്കാളിയുടെ എല്ലാം മോള് തിന്നിട്ട് പോയി. എന്റെ ദൈവമേ എന്തൊരു കഷ്ടമാണ് വിജയം കാണിച്ചത്. ഇത് ഭയങ്കര ശല്യമായി കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ നട്ടിട്ട് കാര്യമില്ല. ഇത് വേറെ ഗ്രൂപ്പ് ആളാന്നെ സ്ഥിരം വരുന്നമാരല്ല ഉപദ്രവിക്കാനെ. പെറ്റുപരുകി പല ഗ്രൂപ്പായി കാണുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വന്നതാ. അന്നേരം ഇവിടെ നിന്ന് തിന്നോണ്ടിരിക്കുക. നിങ്ങളൊന്ന് അവസ്ഥ ചിന്തിച്ച് നോക്കി എത്ര കഷ്ടമെന്ന് നോക്കി. സങ്കടം വരാതിരിക്കോ. കാര്യം അവനെ ഇഷ്ടമൊക്കെയാ കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാ. പക്ഷെ നമ്മൾ ഇങ്ങനെ നട്ടോ ഇച്ചിരി ഒക്കെ തിന്നാലും നമ്മൾ സഹിക്കും. ഇതുപോലെ മുഴുവൻ മുടിപ്പിച്ചിട്ട് പോവുക. ഇതുപോലെ മുഴുവൻ മുടിപ്പിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരാതിരിക്കോ. എന്താ ചെയ്യുക എന്നറിയത്തില്ല. വലയൊക്കെ നല്ലപോലെ വല ഇടണം, അതേ വഴിയുള്ളൂ. ഇവിടെ ഉള്ള വെറുതെ അല്ലേ, വെറുതെയാണ് ഇങ്ങനെ പക്ഷികൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയപ്പോൾ കണ്ടേ പക്ഷികൾ മയിലുകൾ ഇങ്ങനെ നടന്ന്. ഞങ്ങളുടെ ആ ഫോൺ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മയിലുകൾ ചുമ്മാ നടന്ന് ഇങ്ങനെ പച്ചക്കറികൾ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുക. മനുഷ്യരെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യർക്കും ജീവിക്കണ്ടേ. അവരിങ്ങനെ വിഷമിടുന്നു, പച്ചക്കറികൾക്ക് വിഷമിടുന്നു. അതെ, പക്ഷേ മനുഷ്യരെ ഉദ്ദേശിച്ചല്ല മനുഷ്യർ വിഷമിടുന്നേ. എന്നും പറഞ്ഞു വിഷമിടരുത്, അത് സത്യമാ. പക്ഷെ എന്ത് ചെയ്യും മനുഷ്യർക്ക്, മനുഷ്യർ അല്ലേ. ഇതാ അവസ്ഥ ഇവിടുത്തെ ഉണ്ടല്ലേ. മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളു കാര്യം. മൃഗങ്ങളും അതിനാ. ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു ഫാം ടൂറിസം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ തോതിലെ. ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോഴേ പാലായാലും. അപ്പം ഞങ്ങൾ എന്നാന്ന് വെച്ചാല് ഞങ്ങള് ആടിനെ വളർത്തുമായിരുന്നു. പട്ടി പിടിക്കായിരുന്നു, പട്ടി, തെരുവ് പട്ടികള്. അതുപോലെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല, മൃഗങ്ങളുടെ ശല്യം കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. അത് പട്ടികളുടെ ശല്യമായിരുന്നു. ഈ കാണുന്ന മലയെ മൂളി കാണുന്ന മലകളും എല്ലാം ഉണ്ട് അവന്മാർക്ക്. എന്നാലും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ പിന്നെ ഇവിടെ വരുള്ളൂ. പിന്നെ നമ്മൾ
മലയൊന്നും പണ്ടത്തെ പോലെ അത്രയും കാണത്തില്ല. മരമൊക്കെ വലുതായി തോന്നുന്നല്ലേ വിജ. അയൽവക്കത്തെ പട്ടി കുറയ്ക്കുന്നുണ്ട്, അവൻ അയൽവക്കത്തോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് തിന്നില്ലെന്ന് തോന്നുന്നല്ലേ വിജ. ഗോതമ്പ് വർഗച്ചന പോത്തനുസരിച്ച് മുള്ളങ്കി എടുക്കുക. ഒളിക്കുന്നാണ് അത്. ആ തണ്ട് പോലും കൊള്ളാം കേട്ടോ. ആ കൊണ്ടുവച്ചു ആ പാത്രം കൊണ്ടുപോകൂ. അതെല്ലാം തിന്നു. ഓ രണ്ട് ഭാഗത്ത് നിറച്ചായോ. ഉരുണ്ടു പോകുന്നില്ല. നെറ്റ് കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. എലിയും വന്നെന്ന് പോകുന്നവരാണോ അല്ലെങ്കിൽ ഇതാരും വന്നോളാണോ? പൊന്നു എലിയും വന്നോളാണോ? ഇതെന്നാ പറയാ, നമുക്ക് ധൈര്യമായിട്ട് തിന്നാം. നമ്മുടെ കാട്ടുപോത്ത് നല്ല വൃത്തിയും മനയുള്ള കാട്ടുപോത്ത് കടിക്കുന്ന അതുകൊണ്ട്. അത് നമ്മുടെ എലിയൊക്കെ കടിച്ചാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ. സത്യം പറഞ്ഞ വിജയന്റെ കൂടെ കൂടിയതിന് ശേഷമാ എനിക്ക്. കാരണം എന്നാന്നറിയോ, ശരിയാ ചിന്തിച്ചു നോക്കിയാ ശരിയാ. പണ്ടൊന്നും ഞാൻ എലി കടിച്ചതാ, പാറ്റ കടിച്ചതാ. സത്യം പറഞ്ഞ നമ്മള് കടയിൽ മേടിക്കുന്ന, സത്യം പറഞ്ഞ ഈ പിള്ളേര് മണ്ണി കളിക്കുന്നു, ചെളി കളിക്കുന്നു, അല്ലെ ചാണകത്തിൽ കൈയിടുന്നു. സുരേഷ് പറയാനല്ലോ, ഈ പാമ്പിന്റെ വിഷം കുടിച്ച വിഷമല്ലെന്ന്. അതല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാല് പിള്ളേരിപ്പോ ചാണകത്തിൽ ഇടുന്നു, അല്ലെ ചാണകത്തിൽ ഇച്ചിരി കയ്യേലിരുന്നു എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പൊ വിജയൻ പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ദിവസവും കഴിക്കുന്ന ഈ വിഷം വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്കത് വിഷയമല്ല, നാച്ചുറൽ അല്ലേ, പേടിക്കാനില്ല. ഒരു വയറിളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പം രണ്ട് പാത്രത്തിനകത്ത് ബാസ്റ്റിന്റെ പാത്രത്തിൽ നിറച്ചായി. ബീട്രൂട്ട് നമുക്ക് തന്നെ ഇത് നാടി വെച്ചത് ഇന്നലെ കണ്ടു നോക്കി, ഒരു കുഞ്ഞു ബീട്രൂട്ട് ഉണ്ടായി ഇത്രയും. എന്തായാലും നടണോണേ, ഇവിടെ ഇവിടെ തക്കാളി ഇത് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, മുഴുവൻ കൊളവാക്കുന്ന നോക്കി യുദ്ധക്കളം പോലെ ആക്കി കിട്ടുന്നുണ്ട്, യുദ്ധക്കളം പോലെ. നീങ്ങി വാടാ, എനിക്ക് ഞാൻ കഞ്ഞിവെള്ളം മാത്രമല്ല ഇഡലി പുഴുങ്ങിയതും കൂടെ തരും. ചുമ്മാ പറഞ്ഞാട്ടോ, ഒരു ഐശ്വര്യമാ, എനിക്കിഷ്ടമാ. സത്യം പറയാലോ, പണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പോലെ പോകുമ്പോ നമുക്ക് ആരാന്ന് കേട്ടോ തെരേസ. ഇത് ഇതൊന്ന് കളയാതെ വെച്ചാൽ നട്ടടാ മോനെ, ഇതുണ്ടാവും. ഇത് ഇതിന്റെ അകത്ത് നട്ടാലോ വിജ. ആരും പറയാതെ എന്റെ കൊച്ചു ചെയ്യുന്നതായിരുന്നു. പറിച്ചെടുത്തോളാം.
എനിക്ക് ആവ്യല്ലേ പണിയെല്ലാം ചെയ്യാൻ. പഠിക്കാനാണോ ഇഷ്ടം? പണി ചെയ്യാൻ പഠിക്കാൻ നല്ലത്, അത് മതിയില്ലേ? LKG ആറ് മാസം പോയിട്ട് രണ്ടാം ക്ലാസ്സിലോട്ട് കയറി മിടക്കണല്ലേ. ഇത് കൂടെ ഒരു ആൾക്കാർ വായിക്കുണ്ടോ? LKG ആറ് മാസം പോയുള്ളൂ. ആറ് മാസം പോയോടെ? ആറ് മാസം ആസാമില്. ഇവിടെ വന്നപ്പോ ഒന്നാം ക്ലാസ് സീറ്റ് ഇല്ല, രണ്ടാം ക്ലാസ്സിലോട്ട് ഇരിക്കട്ടെ. എന്നാ വർക്ക് ചെന്നാ കുഴപ്പം? അവ ഇംഗ്ലീഷ് വായിക്കാറിയാ, ഹിന്ദി വായിക്കാറിയാ? എന്നാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഒക്കെ അടിപൊളിയായിട്ട് കഞ്ഞിങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്നാ പ്രയോജനമുള്ള പണി ചെയ്യാൻ പഠിക്കടാ. ഭാഷ കൂട്ടാ. ഷോർട്ട് ഒന്ന് വരും, ഷോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങള് പൊതുവെ ഒരു എന്നാ വർക്ക് ചെയ്താലും ഇപ്പഴും സന്തോഷമുള്ള വർക്ക് ചെയ്യുന്ന പണ്ട് ഞങ്ങൾക്ക് കൃഷി സന്തോഷം അല്ല കൃഷി ഒരു ബ്ലഡിൽ അരിഞ്ഞാക്കുന്ന കാര്യങ്ങൾ. കൃഷി പിന്നെ പെറ്റ്സിനെ അതങ്ങനത്തെ ഒക്കെ വളർത്തുക, മൃഗങ്ങളെ വളർത്തുക, അതിന്റെ അത്ര ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ? പക്ഷെ ദൈവം അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഏതൊരു കാലത്ത് അനുവദിച്ച സന്തോഷം ഇല്ലെന്നല്ല, ഇപ്പൊ വളരെ സന്തോഷത്തിൽ തന്നെയാ. പക്ഷെ ഒറിജിനലി ഞങ്ങളുടെ ബ്ലഡിൽ കിടക്കുന്ന കൃഷിയാ. എന്റെ കുട്ടാ, കൃഷി നല്ല കാര്യമാ, കൃഷി ചെയ്യണം. പക്ഷെ വിദ്യാഭ്യാസം, ഹൈടെക് കൃഷി ചെയ്യണം. നമ്മളെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് അറിവുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കേട്ടോ, ഹൈടെക് കൃഷി ചെയ്യണം. നീ എന്തോ ഫിഷിങ്ങോ ഹൈടെക് കൃഷിയോ കൃഷിയോ എല്ലാം ഷോർട്ട് എന്ന് വെച്ചാൽ ഷോർട്ട് ടൈമിൽ കൂടുതൽ ആദായം എടുക്കുന്ന രീതിയിലല്ലോ വിജ. ഏത് പ്രവർത്തനം ചെയ്തോ? പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം. മോനെ വിദ്യ ഉണ്ടായിട്ട് കാര്യമുള്ളു. തക്കാളിയൊക്കെ നമുക്ക് പറിച്ച അവിടെ അപ്പുറത്തോട്ടുണ്ട്. അടുത്ത് നമുക്കാണ് അവിടെ അടുത്ത മുള്ളങ്കി. ഇവിടെ തന്നെ മുള്ളങ്കി ഇതുപോലെ കൊണ്ടുപോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ കടിച്ചിട്ട് പോകുന്നല്ലാതെ ഇതുപോലെ അടച്ച് കൊണ്ടുപോയ അമ്മാര് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എന്നാടി ജിമ്മു ജിമ്മാ ബോഡി കണ്ടാ പോയി പറഞ്ഞോ. ചേട്ടൻ്റെ ഇവിടെ കൂടുന്നുണ്ടോ? ആരോട് പറയാൻ?